യുടെ പരാതിയും വലിയ തോതിൽ ചർച്ചാ വിഷയമായിരുന്നു. അതിജീവിത ലക്ഷണത്തിൽ നിൽക്കുന്നില്ല, പക്ഷേ അവരൊരു അത് 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 ഇതിനെ ഇവിടെ വിഷയമാക്കിയത് എന്തുകൊണ്ടാണെന്ന് പോലും എനിക്കറിയില്ല. അത് കിട്ടില്ല എന്ന് വരെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. കോടതിയിൽ നിൽക്കുന്ന സംഭവമല്ല, നമ്മൾ എന്തിനാണ് സംശയം പ്രകടിപ്പിക്കുന്നത്? അങ്ങനെ ഒരു സംശയം ഉണ്ട്, വിധി വരട്ടെ. വിധി വന്നു കഴിയുമ്പം അത് ആ വിധിയിൽ തൃപ്തരല്ലെങ്കിൽ നമ്മൾ മേൽക്കോടതിയെ സമീപിക്കും, ആ വിധിയിൽ തൃപ്തരല്ലെങ്കിൽ അതിൻ്റെ മേൽക്കോടതിയെ സമീപിക്കും. അതാണ് സാധാരണ നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുള്ളത്. അല്ലാതെ നമ്മളൊരു കേസ് കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കെതിരെ ഒരു കേസ് കോടതിയിലുണ്ടെങ്കിൽ ഞാനൊരിക്കലും ഈ ജഡ്ജി ശരിയല്ല, ഈ ജഡ്ജിൻ്റെ അടുത്ത് എനിക്ക് നീതി കിട്ടില്ല, ഈ ജഡ്ജി മാറ്റിയിട്ട് വേറെ നല്ല ജഡ്ജി കൊണ്ടുവന്ന് ഞാൻ പറയില്ല. ആ ജഡ്ജിയുടെ വിധി എനിക്ക് അനുകൂലമല്ലെങ്കിൽ എനിക്ക് അനുകൂലമായ വിധി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ മേൽക്കോടതിയെ സമീപിക്കും. അതാണൊരു ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ രീതിയിൽ നമ്മൾ പാലിച്ചു പോകുന്നൊരു മര്യാദ അതാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എൻ്റെ പോലെ. ഈ കെ വി തോമസ് മാറിവിട്ടുള്ള തെരഞ്ഞെടുപ്പാണല്ലോ, അത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് ബാധിക്കുക? എന്താ തോമസ് മാഷ് എന്താ പറ്റിയേ? എനിക്ക് പറഞ്ഞുകൂടെ എന്താണ് തോമസ് മാഷ് ഇങ്ങനെ മാറിയുന്നത്? അവരൊക്കെ ജന്മന സിൽവർ ലൈൻ ഭരണം, സിൽവർ ലൈനിലൂടെയാണ് വികസനം എന്നാണ് പറയുന്നത്, അതിനോട് അനുകൂലിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വികസനമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വളരെ സൗകര്യപ്രദമായ യാത്രാ സൗകര്യങ്ങളും ജീവിത സൗകര്യങ്ങളും ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ സിൽവർ ലൈനിനെ പറ്റിയിട്ട് ഞാൻ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്താണ് ഇതിൻ്റെ അതിൻ്റെ ഒരു അത്യാവശ്യം എന്താണെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടത്.